ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി നത്തോലിമീൻ്റെ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നന്നായി കിട്ടുന്ന ഒരു മീനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്കും കൂടെ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ഈ ഒരു അച്ചാറ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് വെളിച്ചെണ്ണയിലാണ്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ മീനിലേക്ക് ഇതാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് വിനീഗറും കൂടിയിട്ട് നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ ഇനി ഇത് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചൂടായ എണ്ണയിലിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് മൊരിഞ്ഞിട്ട് വേണം നമ്മൾ എടുക്കാൻ കേട്ടോ. അതായത് പോലെ നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമ്മളിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി സെയിം പാനിലേക്ക് നമ്മൾ വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഏത് ഓയിലാണോ ഫ്രൈ ചെയ്തത് മീൻ, ആ സെയിം ഓയിൽ തന്നെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ടിട്ട് ഒന്ന് പൊട്ടിക്കുക. പിന്നെ നമ്മളിതിലേക്ക് 2 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മളിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ 3 കൂടിയിട്ട് നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്, അതിട്ട് കൊടുക്കുക. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമുളകൊന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാനിപ്പോൾ കുറച്ച് വെളുത്തുള്ളി ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ സെപ്പറേറ്റ് വെളുത്തുള്ളി. പക്ഷേ ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇനി ഈ വെളുത്തുള്ളിയും കൂടി ഒന്ന് വെന്ത് വരണം. അപ്പോൾ അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1-2 ടീസ്പൂൺ സാദാ മുളക് പൊടിയും, അതുപോലെ തന്നെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മസാലപ്പൊടീൻ്റെ പച്ചമുളകൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അച്ചാറ് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മസാല ഒക്കെ ഒന്ന് മൂത്ത് നല്ല ഒന്ന് പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് വിനീഗർ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വിനീഗർ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ഈ വിനീഗറൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മളിനി ഇതിലേക്ക് മീനിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ മീനിട്ടതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് 2-3 മിനിറ്റും കൂടെ നമ്മളൊന്ന് വഴറ്റിയെടുക്കുക. മീനിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണമല്ലോ. അപ്പോൾ അതുവരെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയിട്ട്, ഇല്ലെങ്കിൽ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വിനീഗറൊക്കെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിലൊക്കെ കറക്റ്റാണ്. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതായത് പോലെ നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ചാറോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വിനീഗറൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. പക്ഷേ മീനച്ചാറൊക്കെ ആകുമ്പോൾ ഈ ഒരു രീതിയിലാണ് നല്ല ടേസ്റ്റി ആവുള്ളൂ, നല്ല തിക്കായിട്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. നമുക്ക് നല്ല എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലൊക്കെ സൂക്ഷിച്ച് വെക്കാം. പക്ഷേ മീനച്ചാറൊക്കെ ആകുമ്പോൾ എവിടെയും അങ്ങനെ കൂടുതലിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം പെട്ടെന്ന് തന്നെ കാലിയാവുമല്ലോ. അപ്പോൾ ഈ ഒരു മീനെ ഇപ്പോൾ നന്നായി കിട്ടുന്ന സമയമായതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ, ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.